வேகம் நாம் சேனிடும் பங்கியேறிய ஆத்திரத்து வேகம் நாம் சேனிடும் பங்கியேறிய ஆத்திரத்து நாம சோபன நாட்டில் பாடும் வாழ்த்தப்பட்டோருடே சங்கீத கேதம் ரோதன அங்கில்லல்லோ நித்ய சௌபாகிய ஆத்மாக்கள்கு வேகம் நாம் சேனிடும் பங்கியேறிய ஆத்திரத்து வேகம் நாம் சேனிடும் பங்கியேறிய ஆத்திரத்து ஸ்நேகமாம் ஸ்வர்கதாதனுடே സ്നേഹദാനത്തിനു നാൾക്കു നാൾ വീക്ഷയനേ തരും കാഴ്ചയായി നാം സ്തോത്രം പാടും വേഗം നാം ചെന്നിടോ ഭംഗിയേറിയ ആതിരത് വേഗം നാം ചെന്നിടോ ഭംഗിയേറിയ ആതിരത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്തും നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങളറിയുന്നു. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടും ഇരിക്കുന്നു എന്ന് പറഞ്ഞു. ഫീൽബോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതിയെന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രകാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫീൽബോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പീൻ. ആമീനാമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും.
എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുകയാൽ അതിനവനെ ലഭിക്കാൻ കഴിയയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞൊന്നും കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്നെ നിങ്ങൾ അന്നറിയും. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ ആകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ എന്നുള്ള ഗീതം. നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ, നിൻ ക്രൂശു ഞാൻ വഹിക്കുന്നാലുമേ. യേൻ ഗീതം യേന്നുമേ നിന്നോടൻ ദൈവമേ, നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. ദാസൻ യാക്കോബേ പോരാകാലത്തിൽ വൻകാട്ടിൽ കല്ലിന്മേൽ ഉറങ്ങുകിൽ യേൻ സ്വപ്നത്തിലുമേ നിന്നോട് ദൈവമേ, നിന്നോട് ദൈവമേ ഞാൻ ചേരട്ടെ. നീ എന്നെ നടത്തും പാത എല്ലാം വീണ്ടു എണീപ്പോ പ്രകാശമാ. നിന്നോട് ദൈവമേ ഞാൻ ചേരട്ടെ. ഊണനു ഞാൻ നിന്നെ സ്തുതി ചീടു, കൽത്തലയിണയെ ബദ്ധെ ആക്കും. യേൻ തുമ്പത്താലുമേ നിന്നോട് ദൈവമേ ഞാൻ ചേർന്നി ആകാശമാർഗമാ മാഹുനദി പറന്നു പോകിലും സന്തോഷമേ. യേ ഗീതമേ നോമേ
ദൈവമേ നിന്നോട് ദൈവമേ ഞാൻ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25 അധ്യായം 1-13 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും വായിക്കാം. മാത്യു ചാപ്റ്റർ 25:1-30. ആശ്വാസമേ എനിക്കേറേ തിങ്ങിടുന്നു വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിടുമ്പോൾ സ്നേഹ ഏറിടുമേ രക്ഷാക സന്നിധൗ ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ. ആമോദത്താൽ തിങ്ങി ആശ്ചര്യ മോടവ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു. തങ്ക തിരുമുഖം കാണ്മാൻ കൊതിച്ചവ ഉല്ലാസമോടിത നോക്കിടുന്നു. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിടുമ്പോൾ തന്മക്കളിൻ കണ്ണുനീരെല്ലാം താതെന്താ എന്നേക്കുമായി തുടച്ചീതല്ലോ. പൊൻവീണകൾ ധരിച്ചാമോദ പൂർണരായി കർത്താവിനെ സ്തുതി ചെയ്യും നവ. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിടുന്നു.
കുഞ്ഞാട്ടിൻ്റെ രക്തം തന്നിൽ തങ്ങൾ അങ്കി നന്നായി വേളൂപ്പിച്ച കൂട്ടരിവ പൂർണ വിശുദ്ധരായി തീർന്നവരേശുവെ തങ്ക രുധീരത്തിൻ കേറെ തിങ്ങിടുന്നു വിശ്വാസീടുന്നു തങ്ക കിരീടങ്ങൾ തങ്ങൾ ശിരസിന്മേ വെണ്ണീലയങ്കി കയ്യിൽ കുരു തോലയേന്തിട്ടവ സ്തുതി പാടിട്ടാന ദമോടാത്തിടുന്നു ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ ചേർന്നിടുമേ ഞാഗം ഞാനു ആ കൂട്ടത്തെ ശുദ്ധ റോഡൊന്നിച്ചങ്ങാന ദീപാൻ ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എൻ്റെ നാഥൻ്റെ സന്നിധൗ ചെന്നാൽ മതി ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ കർത്താവേ വിശ്വാസ പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളം നീ നിർത്തേണമേ ആകാശമേഘത്തിൽ കാഹള നാദത്തിൽ അടിയാനും നിൻ മുൻപിൽ കാണേണമേ ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു വിശ്വാസ ഞാൻ നോക്കിയിടുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ട അങ്കിളിൻ്റെ ഭൗതിക ശരീരം മൊബൈൽ മോർച്ചറിയിൽ നിന്ന് പെട്ടിയിലേക്ക് മാറ്റുന്നത്.
Gracias.
അവസാനം അറിയിക്കാം. കേരള സംഗമം മഡ്ഗാവിന് വേണ്ടി ദുഃഖാതരായ കുടുംബങ്ങളോടുള്ള അനുശോചനം ഈ സമയത്തെ അറിയിച്ചുകൊള്ളുന്നു. ഈ അവസരത്തിൽ രണ്ട് വാക്ക് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ജേക്കബ് സാറ് ഞങ്ങളൊക്കെ സമയത്ത് ബെർണാ ജേക്കബ് എന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അന്ന് വന്ന മലയാളികളിൽ 60s കുറേ പേരെ ഞങ്ങൾക്കറിയായിരുന്നു. അന്ന് ഞങ്ങൾ മിക്കവാറും വീക്കെൻഡിലൊക്കെ കൂടും, ഞങ്ങൾ സന്തോഷങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഷെയർ ചെയ്യും. ആ കൂട്ടത്തിലൊക്കെ വേണ്ട അഡ്വൈസ് അല്ലെങ്കിൽ എന്തൊക്കെയാ ചെയ്യേണ്ടി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളെ മനസ്സിലാക്കി തന്ന ഒരു മനുഷ്യനായിരുന്നു. പലപ്പോഴും പല സഹായത്തിനും പൊളിറ്റിക്കൽ സഹായത്തിനൊക്കെ ജേക്കബ് സാറ് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. വാസ്കോ ഇടവയുടെ പേരിലുള്ള ഞങ്ങളുടെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സ്, മറകായുള്ള ഞങ്ങളുടെ ഫ്രണ്ട്സ്, അവരാരും കണ്ടില്ല ഇവിടെ, പക്ഷെ അവരുടെ പേരിലുള്ള ദുഃഖവും ഞാൻ അറിയിക്കുകയാണ്. കുടുംബാംഗങ്ങൾക്കാർക്കെങ്കിലും രണ്ട് വാക്ക് പറയാൻ താല്പര്യമുണ്ടായെങ്കിൽ ഈ സമയം ഉപയോഗിക്കാം. കുടുംബാംഗങ്ങൾക്കോ ബന്ധുമിത്രാദികൾക്കോ ആർക്കെങ്കിലും മഡ്ഗാവ് സെൻറ്റ് പീറ്റേഴ്സ് മാർത്തോമ ഇടവകയ്ക്ക് വേണ്ടി ഇടവകയുടെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ രാജൻ. Respected Achan, members who are present in attendance, family members of Thomas Jacob sir, greeting to you all in the name of the Almighty Lord Jesus Christ.
My first encounter with Thomas Jacob sir was in the year 1990 when I first came to Goa for my job and I was staying in Cape. My daddy, who was a good friend of Thomas Jacob sir, sent me a letter and gave an address that go and meet Thomas Jacob. And I just took the address and we were bachelors. I took a bus from Cape. Marthoma Paris services started in one of the tuition centers and then afterwards at Military Chapel, Naveli, wherein we used to all gather. Because of all one earlier we had only one Achan who used to come in between like that, but from 1992 onwards when Tirmenis with all his Thomas Jacobs' effort and we were in congregation converted into the four parishes and thus St. Peter's Marthoma Church Marga was formed and he was one of the founder member of our parish who was an instrumental and with all his good offices used with the Tirmeni. Thus our services started at Military Chapel. He used to be present, we used to have twice a month the service to come with his family to attend the service like. And as we were that time in inspection only 16 members, Thomas Jacob sir and Thomas Stephen used to have Thomas two trustees and account trustee like that. The churches were managed in the years and I had also opportunity to work as a committee member then secretary. Long years and then slowly we had our own parish in Ake. Of late he was not well but he used to make a point to be at our new parish also once in a month and attended service like. But whenever he never used to come for church but always he had one good quality is to inquire on each and every members their whereabout and their well-being and that was where he used to have one of the wonderful qualities where rarely we have among us actually and that I used to appreciate for. And always when I lost my father 10 years back, he told me that don't worry, I am there for you. That was a very consoling word for me actually. Thomas Jacob sir has done a wonderful thing for the community in and around. And I'm sure the work what he has left we all will carry in the days to come. On behalf of St. Peter's Marthoma Church Margao, our condolences to each and every member of the family, especially Grace Auntie, Hema, Miriam, and Thomas, and all the near and dear ones. Once again, my condolences on behalf of all of our parish members and on my personal behalf. We pray for Uncle, may his soul rest in eternal peace. Thank you. ഇടവയ്ക്ക് വേണ്ടി ബൊക്കെ അറിയും. I welcome Digambar Sikhavasi, the former CM of Goa. He was a close family friend of Thomas Jacob, Thomas Stephen, on behalf of St. Peter's Marthoma Church, Margao. Thank you, sir, for being with us and spending a few hours with us, time with us. Thank you, sir. Would you like to stay? ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട തോമസ് ജേക്കബ് സാറിൻ്റെ വേർപാട് മടുകാവ് സെൻറ് പീറ്റേഴ്സ് മാർത്തോമ ഇടവകയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു വിടവാണ്. ഇടവകയ്ക്ക് മാത്രമല്ല ഇവിടെയുള്ള
മാത്രമ കമ്മ്യൂണിറ്റിക്ക് നമ്മുടെ സഭയ്ക്ക് മുഴുവൻ ഒരു നികത്താനാകാത്ത വിടവാണ് പ്രിയ സാറിൻ്റെ നിര്യാണത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഇടവകയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഇടവകയുടെ വൈസ് പ്രസിഡൻ്റ് അനുശോചനം അറിയിച്ചുവല്ലോ, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. പ്രിയപ്പെട്ട സാറിന് സാറിൻ്റെ കുടുംബാംഗങ്ങളോടുള്ള അനുശോചനം അറിയിച്ച് പ്രിയപ്പെട്ട മാർത്തോമാസഭയുടെ മേലധ്യക്ഷൻ അഭിമന്യ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലിത്ത തിരുമേനി, സഫർഗൻ മെത്രാപ്പോലിത്തായിരിക്കുന്ന ജോസഫ് മാ ബർണബാസ് സഫർഗൻ മെത്രാപ്പോലിത്ത തിരുമേനി, അഭിമന്യ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ എന്നിവരും, ഇടവകയുടെ മുൻ വികാരിമാരായിരിക്കുന്ന ബഹുമാനപ്പെട്ട ടി വി ജോർജ് അച്ഛൻ, ബഹുമാനപ്പെട്ട സാമൂലം സാമൂലച്ഛൻ, ബഹുമാനപ്പെട്ട തോമസ് മാത്യു അച്ഛൻ, ബഹുമാനപ്പെട്ട ജേക്കബ് ജോസി അച്ഛൻ, ജോർജ് എബ്രഹാം അച്ഛൻ, ഡോക്ടർ ജേക്കബ് എബ്രഹാം അച്ഛൻ എന്നീ ബഹുമാനപ്പെട്ട വന്നികർ വൈദികർ അവരുടെ അനുശോചനം അറിയിക്കുകയും പ്രിയ സാറിൽ നിന്ന് അവർക്ക് സഭയ്ക്ക് ലഭിച്ച വലിയ കൈത്താങ്ങലുകളെ, വലിയ സപ്പോർട്ടിനെ, വലിയ ശുശ്രൂഷകളെ ഒക്കെ ഓർക്കുകയും ചെയ്തു. ഇവരുടെ എല്ലാവരുടെയും പേരിൽ മാർത്തോമാ സഭയുടെ പേരിലുള്ള പ്രത്യേകമായ അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ട മകൻ രണ്ടാം വാക്ക് സംസാരിക്കും. On behalf of my family, I would like to begin by thanking everyone that is present here, and for those who send their condolences. And we have received countless phone calls. Visits, flowers, thoughts and prayers. They have been very comforting during this difficult time and have been a reminder of the impact that Papa had on many others. Words cannot express the grief that we feel at your untimely loss. None of us can believe that you as a person is no longer with us. He was an anchor of our family, kept in touch with everyone. He was very dynamic, resourceful, outspoken, social, and a philanthropist. Everyone looked forward to his daily calls. He is leaving behind a void that cannot be filled anymore. You will always be remembered and be in our hearts. I love you, Papa. Thank you, everyone. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട് ഒന്നിച്ച് ചേർന്ന് പാടാം. ഒന്നുമില്ലായകയിൽ നിന്ന് തന്നെ നിന്നുടെ ഛായയെ സൃഷ്ടിച്ചു. ഒന്നുമില്ലായകയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു. നിത്യമായി സ്നേഹിച്ച് നീ നിന്റെ പുത്രിച്ചു നീ നിന്മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നോ.
nin maha krubekai ninne nya സ്തുതിച്ചിടുമെന്നു നാശമില്ലാത്തവ കാശം യേശുവിൻ ഭാഗ്യസന്നിധിയോ നീതി വാടമോടിയും നിന്മക്കൾക്കു nin maha kubeka ninne njan stuthichu idumennu nin maha പ്രിയ ആൻറ്റി, പ്രിയ അങ്കളുടെ മക്കൾ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, ഇടവചനങ്ങളെ, എന്ന ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന പ്രിയ ഷീജോ എം എബ്രാച്ചൻ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷകൾ ഇവിടെ ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. പ്രിയ അങ്കളിന് നൽകാവുന്ന ഏറ്റവും നല്ല യാത്രയപ്പാണ് ഈ ശുശ്രൂഷ. അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷയ്ക്ക് ഭംഗം വരുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനായിട്ട് ഒന്നും ശ്രമിക്കാതിരിക്കുക. അവിടെ എവിടെയായിരിക്കുന്ന ഇടങ്ങളിൽ പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ഒരു പതിവനുസരിച്ച് ഇവിടെ ഭൗതിക ശരീരം പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന പതിവ് ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഭവനത്തിലും പള്ളിയിലും നടത്തേണ്ട ശുശ്രൂഷകൾ ഒന്നിച്ച് ഭവനത്തിൽ വെച്ച് നടത്തുന്നതും അതിനുശേഷം പ്രിയ കുടുംബാംഗങ്ങൾ അന്ത്യചുംബനം നൽകി മൃതശരീരത്തെ യാത്രയാക്കുന്നതും പിന്നീടുള്ള ശുശ്രൂഷകൾ പഞ്ചിമിലുള്ള സെമിട്രിയിൽ വെച്ച് നടത്തുന്നതുമാണ് എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. കുടുംബാംഗങ്ങൾക്ക് അതാത് സ്ഥാനങ്ങളിൽ ഇരിക്കാവുന്നതാണ്, എഴുന്നേൽക്കേണ്ടതില്ല എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയും ചെയ്യുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദിവന്ദേക്കും തന്നെ ആമേൻ. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉന്നതങ്ങളിൽ സ്തുതി. കഥാവിന്റെ നാഥുന്നതിനും ഉരുവായിരിക്കുന്നതിനും വാഴ്ത്തപ്പെടാനാകുന്നു, ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, ഗുണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുശപ്പെടും. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുശപ്പെടും. ഞങ്ങളോട് കണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുശപ്പെടും. ഞങ്ങളോട് ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപിലാടിയാടുക്കുവേ നമശരാജാവേ നിനക്ക് സ്തുതി. പാറക്കുമോ ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പന മൂലം പാപത്തിനും മരണത്തിനും അധീനരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട്
ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിൻ്റെ ഈ ദാസിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ദൈവമേ, ഈ ആയുസിൻ്റെ അനിത്യതയെക്കുറിച്ചുള്ളതായ ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യ ആയുസിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ചും ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടിനും യോഗ്യരായി തീരുവാൻ ഞങ്ങൾ കൃപ നൽകുകയും ചെയ്യണമേ. കേൾപ്പിൻ സകല ഭൂവാസികളുമായുള്ളവരെ, ചെവിക്കൊള്ളുവിൻ. ഭൂവാസികളും മനുഷ്യരും ധനവാന്മാരും ദരിദ്രന്മാരും കൂടെ തന്നെ. എന്തെന്നാൽ മനുഷ്യൻ ഒരു സ്വരൂപത്തിൽ നടക്കുന്നു, അവൻ പുക പോലെ മാഞ്ഞു പോകുന്നു, അവൻ നിക്ഷേപങ്ങളെ കൂട്ടുന്നു, ആർക്കായി അവയെ ശേഖരിക്കുന്നു എന്ന് അവൻ അറിയുന്നില്ല. എന്റെ പാപങ്ങൾ നിമിത്തമുള്ള ശാസനയാൽ ഞാൻ ക്ഷയിച്ചുപോയി. നീ മനുഷ്യനെ ശിക്ഷിച്ചു, അവന്റെ ആഗ്രഹങ്ങളെ വൈക്കോൽ പോലെ നീ നീക്കിക്കളഞ്ഞു. സകല മനുഷ്യരും ആവി പോലെയാകുന്നു. കണ്ടാലും നീ മരിച്ചവർക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നുവോ? ബലവാന്മാർ എഴുന്നേറ്റ് നിനക്ക് സ്തോത്രം ചെയ്യുമോ? ശവക്കുഴികളിലുള്ളവർ നിന്റെ കൃപയെയും നാശത്തിൽ നിന്റെ വിശ്വസ്തതയെയും അറിയിക്കുമോ? ഇരുട്ടിൽ നിന്റെ അത്ഭുതവും മറന്നുപോയ ദേശത്ത് നിന്റെ നീതിയും അറിയപ്പെടുമോ? ജീവിച്ചിരുന്ന് മരണം കാണാതെ ഇരിക്കുകയും പാതാളത്തിന്റെ കയ്യിൽ നിന്റെ പ്രാണനെ വിടുവിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ആരുള്ളൂ? നീ മനുഷ്യനെ എളിമയിലേക്ക് തിരിയുമാറാക്കി മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് മനുഷ്യൻ പുകയ്ക്ക് സദൃശമാകുന്നു, അവന്റെ ദിവസങ്ങൾ നിഴൽ പോലെ കടന്നു പോകുന്നു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് തക്കവണ്ണം നമ്മളോട് പകരം ചെയ്തിട്ടില്ല, നമ്മുടെ അന്യായത്തിന് തക്കവണ്ണം നമ്മളോട് ചെയ്തിട്ടില്ല. എന്തെന്നാൽ അവൻ നമ്മുടെ മനസ്സിനെ അറിയുന്നു, നാം മണ്ണാകുന്നു എന്ന് അവൻ ഓർത്തിരിക്കുന്നു. മനുഷ്യന്റെ ദിവസങ്ങൾ പുല് പോലെയാകുന്നു, വയലിലെ പുഷ്പ പോലെ അവൻ മുളയ്ക്കുന്നു. എന്തെന്നാൽ കാറ്റതിന്മേലടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം അറിയപ്പെടുന്നുമില്ല. കർത്താവിന്റെ കൃപാതി മുതൽ നീക്കും അവന്റെ ഭക്തന്മാരുടെ മേലും അവന്റെ നീതി അവരുടെ മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. മരിച്ചവരും ഇരുട്ടിലേക്ക് ഇറങ്ങുന്നവരുമായ ആരും കർത്താവിനെ സ്തുതിക്കയില്ല. നാമോ ഇന്നു മുതൽ എന്നേക്കും കർത്താവിനെ വാഴ്ത്തും. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. പാറയ്ക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിമനേകനേയാമി മണ്മയനായ ആദാമിൻ മക്കൾക്കോ പുനരുത്ഥാനം വാഗ്ദാനം തൻ കൃപയാലേ ചെയ്തവനാം മശിഹാനാഥ ജീവനുള്ള നിൻ മരണത്തെ ഞങ്ങൾ വന്ദിച്ചിടുന്നു. നിന്റെ പുനരുദ്ധാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ആദാമിനുടെ സുതരായ മനുഷ്യരെല്ലാവരുടെയും ജീവാമരണങ്ങളിന്മേലും അധികാരിയാമശിഹായേ നിൻ പ്രത്യക്ഷതയുടെ വലുത ദിവസത്തിൽ നീ അടിയാരേ അന്ത്യനായ വിസ്താരത്തിൽ പ്രവേശിപ്പിച്ചിടരുതേ. ഓരോ പ്രവൃത്തിക്കൊത്തതു പകരം നൽകും മശിഹായേ കൂറ്റങ്ങളെ നീ മായിച്ച് അന്യായഴുകേണമേ. നിൻ മഹിമയ്ക്കു ചേരുന്ന വെണ്ണിലയങ്കി അടിയാരേ ധരിപ്പിക്കണമേ എന്നേക്കും നായാധിപനാമശിഹായേ. ഉന്നത രാജൻ സൈന്യവുമായുദിക്കുമ്പോൾ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കുളിച്ചവരെല്ലാം തിരുമുൻപാകെ നിൻ നേടുമേ. തൃത്വരഹസ്യമായുള്ള പിതൃപുത്രാത്മാക്കൾക്കെന്നും സ്തുതിയും വന്ദനവും പുകഴും
ഉന്നതിയും നാമേറ്റേണം. കരുണയുള്ളവനും കൃപയുള്ളവനുമായ ദൈവമേ, നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിച്ച് ഞങ്ങൾക്കും നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകലർക്കും വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല അശുദ്ധിയിൽ നിന്നും ഞങ്ങൾ വെടിപ്പുള്ളവരായി തീരുവാനും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, നിന്റെ തിരുസന്നിധിയിലുള്ള കുറ്റമറ്റ നിലയ്ക്കും നിന്റെ രാജ്യത്തിലെ നിത്യസന്തോഷത്തിനും ഞങ്ങൾ യോഗ്യരായി തീരുവാനും ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ആമേൻ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതരായി തീരണമേ. സ്വഭാവ പ്രകാരം ജീവനുള്ളവയും ജീവൻ നൽകുന്നവയും മനുഷ്യരുടെ പ്രത്യാശയും പൊടിയിൽ നിദ്ര പ്രാപിക്കുന്നവരെ ഉയർത്തേൽപ്പിച്ച് അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തൻ്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ മെശിഹാനമ്പ്രാന് നിന്റെ ദാസന്റെ സ്വസംസ്കാര സൂക്ഷിട നേരത്തും നമ്മുടെ ആയുസിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്നതും യോഗ്യമായിരിക്കുന്നു. ദൈവമായ കർത്താവേ, ഇല്ലായ്മയിൽ നിന്ന് സകലത്തെ നിർമ്മിച്ച് ഉണ്മയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ചു, രാജകീയമായ അവസ്ഥ കൊണ്ട് അവനെ ശ്രേഷ്ഠനാക്കി. നല്ലതിനെ തെരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായവൻ മൂലം അവൻ കൽപ്പന ലംഘനത്തിലകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകല ആശ്വാസത്തിൻ്റെയും ദൈവമേ, അവനെ വഴിതെറ്റിയവനായി അശേഷം തള്ളിക്കളയാതെ സർവലോകത്തിൻ്റെയും പരമവൈദ്യനായി നിന്റെ ഏകപുത്രനെ നീ അയച്ച് അവൻ്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞ ഈ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ പിതാവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചു കൊള്ളുന്നു. ദൈവമായ കർത്താവേ, നിൻ്റെ ഏകജാതനായ പുത്രൻ രണ്ടാമത് എഴുന്നള്ളി പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിപകരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യം അവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിൻ്റെ കൂടാരങ്ങളിൽ ചേർത്തുകൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ എത്രയും സത്യമുള്ളവയുമാകുന്നു എന്ന് ഇരുഭാഗക്കാരും ഉച്ചത്ത് വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദീസായേറ്റവനും ദൈവീകമായ ശുശ്രൂഷകളിൽ സംബന്ധിച്ചവനും നിന്റെ ഏകപുത്രൻ്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവനുമായി നിന്റെ ദാസൻ ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് ഈ നിന്റെ ദാസൻ സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയിൽ ഈ നിന്റെ ദാസൻ്റെ വേർപാടിൽ ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്വകരവുമായി പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സലിവുള്ള ദൈവമേ, ഈ പ്രിയപിതാവിൻ്റെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചും ഇരിക്കുന്ന ഞങ്ങളെയും പ്രത്യേകമായി പ്രിയപിതാവിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബഹുത്വത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനകളെയും നീക്കിക്കളയണമേ. ആകുലചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്ന് ഇവരെ നീ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവീകമായ നിന്റെ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലം കൈകൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നിലുള്ള വിശ്വാസവും ആശ്രയവും കൊണ്ട് ഇവർ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീകവും ലൗകികവുമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ടും ഇവരെ സന്തുഷ്ടിയുള്ളവരാക്കണമേ.
കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ നീ ശക്തിപ്പെടുത്തേണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവന് നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തു നിന്നുമുള്ള പുറപ്പാടിന് ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിൻ്റെ സിംഹാസനത്തിന് മുൻപാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെ എല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിൻ്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിൻ്റെ ഏകപുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ആമേൻ. മരണമാതാ മുതൽ മശിഹ വരെയും തൻ്റെ ഗതിയെ വിശാലമാക്കി. മശിഹാവിൻ്റെ അധികാരത്തെ മായിച്ച് പാപത്തിൻ്റെ വിഷമുള്ളിനെ തകർത്ത് കളഞ്ഞു. കുരിശുമൂലമുണ്ടായ ജയമിതാ എല്ലാ തുറമൂലകളിലും പ്രസംഗിക്കപ്പെടുന്നു. പുനരുദ്ധാനത്തിങ്കൽ മരണം അവസാനിക്കുന്നു. പാപം മാഞ്ഞു പോകുന്നു. സാത്താൻ ലജ്ജിക്കുന്നു. നീതിമാന്മാർക്ക് സന്തോഷമുണ്ടാകുന്നു. അവർ മണവാളനോടുകൂടെ മണിയറയിൽ പ്രവേശിക്കേണ്ടതിന് തങ്ങളുടെ ദീപേഷ്ടികളെ തെളിച്ചുകൊണ്ട് മഹത്വത്തിൻ്റെ വെള്ള നിലയെങ്കിലിരിക്കുകയും ചെയ്യുന്നു. ആത്മാവ് ശരീരത്തോട് പറയുന്നു എന്തെന്നാൽ, സഹോദരനും പ്രിയപ്പെട്ടവനുമേ, നീ സമാധാനത്തോടെ പാർക്കാം. ഞാൻ നിന്റെ അടുക്കൽ നിന്ന് സന്തോഷങ്ങൾ നിറഞ്ഞിരിക്കുന്നതായ സ്ഥലത്തേക്ക് പോകുന്നു. പുനരുദ്ധാന ദിവസത്തിൽ ഞാൻ ഇനിയും നിന്നെ കാണുമെന്ന് കർത്താവിൽ എനിക്ക് പ്രത്യാശയുണ്ട്. മശിഹ രാജാവിൻ്റെ എഴുന്നള്ളത്തിലും പ്രധാന ദൈവദൂതന്മാരുടെ കാഹളധ്വനിയെങ്കിലും ഖബറുകളും പാറകളും പിളരുന്നു. സകല വിശുദ്ധന്മാരും മണവാളനോടുകൂടെ മണിയറയിൽ പ്രവേശിക്കേണ്ടതിന് ഉയർത്തെഴുന്നേറ്റ് തങ്ങളുടെ ദൈവേഷ്ടികളെ തെളിയിക്കുന്നു. ഉയർപ്പും ജീവനും താനായിരിക്കുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന തന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ഒരു നാളും മരിക്കയില്ലെന്നും അരുളി ചെയ്തിരിക്കുന്നവനായ ഞങ്ങളുടെ കർത്താവായ യേശു മശിഹായുടെ പിതാവായ ദൈവമേ, നിന്നിലുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും ഈ ആയുസ്സിനെ വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസീദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധ തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവേ, അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവക്കാരായി തീരത്തക്കവണ്ണം അവരുടെ നല്ല ദൃഷ്ടാന്തത്തെ പിന്തുടരുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. ആമീൻ. എൻ്റെ സഹോദരരെ, ഇന്ന് നാം എവിടെയാകുന്നുവെന്നും നാളെ നാം എവിടെയായിരിക്കുന്നുവെന്നും ഓർത്തുകൊള്ളുവിൻ. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായിത്തീരുന്നു. ദിവസം തോറും ഇതോർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരരെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലവും അഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നു എന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുവിൻ. നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ ഉയർത്തിനേൽപ്പിക്കുകയും പുനരുദ്ധാനത്തിങ്കൽ അവരുടെ ശരീരങ്ങളെ മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന മശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഓ മരിച്ചവരെ, പുനജീവ നടുത്തല്ലോ ദുഃഖിക്കേണ്ട, ദേഹനാശത്തിങ്കൽ നിങ്ങളെ സൃഷ്ടിച്ചോൻ, ദേഹത്തെ ഉയർപ്പിച്ച് പ്രവർത്തിക്കുത്തപ്പോൾ നീതിയായി ഫലമേകും. മരിച്ചവരിടയിൽ നീ താഴ്ത്തപ്പെട്ടല്ലോ, പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ. ആദാമിൻ സുതരെ നീ ഉയർപ്പിപ്പാനെത്തുമ്പോൾ നിന്നിൽ വിശ്വസിച്ചവരാ അടിയാരെയും ഉയർപ്പിക്കാ. ഞങ്ങളുടെ കർത്താവായ കർത്താവേ, നിന്നെ ഞങ്ങൾ നോക്കി വിളിക്കുന്നു. ഞങ്ങളുടെ സഹായത്തിനായി വരണമേ. ഞങ്ങളുടെ അപേക്ഷ കേട്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ പുത്ര, അഴിവില്ലാത്ത രാജ്യത്തിങ്കൽ
നീതിമാന്മാരുടെ ഇടയിൽ വിശുദ്ധന്മാരോടുകൂടെ നിന്റെ അടിയാറാ ഞങ്ങളെയും ആശ്വസിപ്പിക്കണമേ. പുനരുദ്ധാന ദിവസത്തിൽ മരിച്ചവരെ അവരുടെ കബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് അവരെ മഹത്വത്തിൻ്റെ വെള്ള നിലയം ധരിപ്പിക്കുന്നവനായുള്ളവേ നിനക്ക് സ്തുതി. മണ്ണിൽ നിന്ന് ആദാമിനെ മെനഞ്ഞുണ്ടാക്കിയ പിതാവിന് സ്തുതിയും. കുരിശിലെ കഷ്ടാനുഭവങ്ങളാൽ അവനെ വീണ്ടെടുത്ത പുത്രന് വന്ദനവും. അവസാനത്തിൽ എഴുത്തള്ളി അവനെ ഉയർപ്പിക്കുകയും പുനരുദ്ധാന നാളിൽ അവനെയും അവൻ്റെ സന്താനങ്ങളെയും മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന റൂഹായ്ക്ക് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ദൈവമേ ഞങ്ങളോട് നീ ഉത്തരമരളി ചെയ്യണമേ. ദൈവമേ ഞങ്ങളോട് നീ ഉത്തരമരളി ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മനുഷ്യരുടെ ഹൃദയങ്ങളെ അനുതാപത്തിലേക്ക് തിരിക്കുകയും ചെയ്യണമേ. വായന 1 കൊരിന്ത്യർ 15:12-19. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെണീറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെണീറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെണീറ്റില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ച ഉയർക്കുന്നില്ല എന്നു വരികയിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിനു വിരോധമായും സാക്ഷ്യം പറയുക. ഞങ്ങൾ ദൈവത്തിനു കള്ളസാക്ഷികൾ എന്നു വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ കൃപ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ ഉത്തരമരളി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. എന്നേക്ക് ഞങ്ങളുടെ ക്ഷണോമേ നിനക്ക് സ്തുതി ബാധിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നാം വിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. തിരുസ്വരൂപത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പ്രകാശാഹാരം തരണമേ. ആരോട് ഞങ്ങൾ ചിന്തിക്കുന്നത് പോലെ സകല ബുദ്ധിയെയും കവിയുന്നതായ ദൈവത്തിൻ്റെ സമാധാനം ദൈവത്തെയും തൻ്റെ പുത്രനെയും നമ്മുടെ രക്ഷിതാവായ യേശു മിശിഹായെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരൂഹമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളോട് കൂടെയും നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്ന സകല ദോഷങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുമറച്ച് സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുമാറാകട്ടെ. ആമേൻ. ശവസംസ്കാര ശുശ്രൂഷയുടെ 3 ഭാഗങ്ങളിൽ ആദ്യത്തെ ഭാഗത്തെ ശുശ്രൂഷയാണ് ഇവിടെ അവസാനിച്ചത്. 2-ാമത്തെ ഭാഗത്തെ ശുശ്രൂഷ സാധാരണഗതിയിൽ പള്ളിയിൽ വെച്ച് ചെയ്യേണ്ടതാണ്. എന്നാൽ പള്ളിയിലേക്ക് മൃതശരീരം കൊണ്ടുപോകുന്ന പതിവ് നമുക്കില്ലാത്തതുകൊണ്ട് ആ ശുശ്രൂഷയും ഇവിടെ വെച്ച് തന്നെ നടത്തുന്നതാണ്. അതിനുശേഷമായിരിക്കും അന്ത്യചുംബനത്തിനുള്ള അവസരം എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ 2-ാം ഭാഗം ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും എന്ന നീ 2 ലോകങ്ങളിലും ചിന്തപ്പെടുമാറാകണമേ. ആമേൻ. മരണമുള്ളവരായ മരണമില്ലാത്തവനുമായ കർത്താവേ നിന്റെ മരണത്താൽ മരണത്തിൻ്റെ ശക്തിയെ നീ ഇല്ലാതാക്കി. നിന്റെ കൃപയാൽ ആദാമിനെയും അവൻ്റെ സന്താനങ്ങളെയും പാപമരണത്തിൽ നിന്ന് നീ വീണ്ടെടുത്തു. നിന്റെ കബറടക്കത്താൽ പാതാളത്തിൻ്റെ സാക്ഷികളെ നീ തകർത്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ അരിഷ്ടതയുള്ള ഈ ലോകത്തിൽ നിന്ന് മരണം മൂലം നീ വിളിച്ച് വേർപിടിച്ചിരിക്കുന്ന ഈ നിന്റെ ദാസൻ്റെ ശവസംസ്കാരത്തിൻ്റെ ഈ സമയത്ത് നിന്റെ കരുണയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണവറയും സന്തോഷങ്ങളുടെ ബന്ധിക്കിരിപ്പും ആനന്ദങ്ങളുടെ വാസസ്ഥലവും സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മഹത്വത്തോടെ നീ എഴുന്നള്ളുകയും ഭൂതലത്തെ നീതിയോടെ ന്യായം വിധിക്കുകയും ഓരോരുത്തന് അവനവന് യോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലതുഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോട് ചേരുവാൻ ഞങ്ങളെയും യോഗ്യരാക്കണമേ.
പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ആമേൻ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. അനുഗ്രഹിക്കണായ താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. തൻ്റെ ശ്രേഷ്ഠതയുടെ പ്രകാശത്തിങ്കൽ മേലുള്ളവർ ഭ്രമിക്കുകയും തൻ്റെ മഹത്വത്തിൻ്റെ വെളിപാടിങ്കൽ മാലാകമാർ വിസ്മയിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള നീതിയുടെ സൂര്യനും തൻ്റെ പ്രകാശത്തിൻ്റെ കതിരുകൊണ്ട് കബറിലുള്ളവരെ ദർശിക്കുകയും തൻ്റെ ഭംഗിയുള്ള ശോഭകണന്ധകാരത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന സാക്ഷാൽ പ്രകാശവും തൻ്റെ ശക്തിയുള്ള ശബ്ദം കൊണ്ട് മരിച്ചവരോട് ഏൽപ്പിക്കുകയും തൻ്റെ ദുരവിഷ്ടത്തിൻ്റെ ആംഗ്യത്താൽ നിന്ന് പ്രാപിച്ചിരിക്കുന്നവരെ ഉണർത്തുകയും ചെയ്യുന്ന ജീവനുള്ളവനും ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ന്യായാധിപതിയുമായിരിക്കുന്ന മശിഹാനം വരാന് ഈ ധനദാസന്റെ ശവസംസ്കാരം സൂക്ഷ നടത്തുന്ന ഈ സമയത്ത് നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. നിത്യപിതാവായ ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവുമാകുന്ന മശിഹാദം വരാനേ, നീ സകല സൃഷ്ടികളുടെയും സൃഷ്ടാവും ജീവദാതാവും ജീവനോടിരിക്കുന്ന നീതിമാന്മാരുടെയും വിശുദ്ധന്മാരുടെയും ദൈവവും മണ്ണിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരുടെ സാക്ഷാൽ പുനരുദ്ധാനവുമാകുന്നു. മഹത്വമുള്ള നിന്റെ പിതാവിനെയും സകലത്തെയും പരിശുദ്ധമായിരിക്കുന്ന നിന്റെ റൂഹായുടെയും തിരുവിഷ്ടപ്രകാരം ഇല്ലായ്മയിൽ നിന്ന് നീ ഞങ്ങളെ ഉണ്മയിലേക്ക് വരുത്തി ദൈവികമായ നിന്റെ ഭാഗ്യാവസ്ഥയിൽ ഞങ്ങളെ നീ സംബന്ധിപ്പിച്ചു. ദോഷങ്ങളിലേക്ക് വശീകരിക്കുന്നവനായ ആകൽക്കറുസായുടെ വശീകരണത്താൽ നാശത്തിലും ക്ഷയത്തിലും ഞങ്ങൾ വീണുപോയി. നിന്റെ കരുണയാൽ ഞങ്ങളുടെ വീണ്ടെടുപ്പിനെ കരുതി പാപമൊഴികെ യാതൊരു ഭേദവും കൂടാതെ ഞങ്ങളെപ്പോലെ നീ മനുഷ്യനായി തീർന്നു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ മരണത്തിൻ്റെ അധികാരത്തെ നീ മായ്ച്ച് പുതിയ ജീവനെയും ഭാഗ്യകരമായ ഉയർത്തെഴുന്നേൽപ്പിനെയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്തു. കരുണയുള്ളവനും കൃപ നിറഞ്ഞിരിക്കുന്നവനുമായ കർത്താവേ, ഈ ചുരുങ്ങിയ ആയുസിനെ വിട്ടു പിരിഞ്ഞിരിക്കുന്ന ഈ നിന്റെ ദാസൻ്റെ ശവസംസ്കാരത്തിൻ്റെ ഈ സമയത്ത് നിന്റെ ശുശ്രൂഷകരായ ഞങ്ങൾ വിനയഹൃദയത്തോടും നുറുങ്ങിയ ആത്മാവോടും കൂടെ കഴിക്കുന്ന ഈ ശുശ്രൂഷ കൈക്കൊള്ളണമേ. കർത്താവേ, അവസാന നാളിൽ ആത്മാവും ശരീരവും വേർതിരിപ്പാൻ പാടില്ലാതെ വണ്ണം ഒന്നായി ചേരുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് ഈ പ്രിയപിതാവ് രക്ഷപ്രാപിക്കുകയും നിന്റെ പ്രകാശം കൊണ്ട് ഈ നിന്റെ ദാസൻ പ്രകാശിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ ആനന്ദങ്ങളിൽ ഈ പ്രിയപിതാവ് ആനന്ദിക്കുകയും ഭാഗ്യകരമായ ഭവനങ്ങളിൽ ഈ നിന്റെ ദാസൻ വസിക്കുകയും നിന്റെ സന്നിധിയിലെ നിത്യസന്തോഷത്തിൽ ഈ പ്രിയപിതാവ് പങ്കുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുന്ന ഞങ്ങൾ ശരണപ്പെടുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സത്യപ്രധാനാചാര്യനായുള്ളവേ, നിന്നെക്കുറിച്ചുള്ള അറിവിൻ്റെ പൂർണ്ണതയിൽ ഈ പ്രിയപിതാവ് ഇമ്പപ്പെടുകയും നിന്റെ വരവിങ്കൽ പാതാള ബന്ധനത്തിൽ നിന്നും പൊടിയിൽ നിന്നും ഈ നിന്റെ ദാസൻ ഉയർത്തി നിൽക്കുകയും കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിജ്വാലയിൽ നിന്ന് ഈ നിന്റെ ദാസൻ രക്ഷ പ്രാപിക്കുകയും നിന്റെ രാജ്യത്തിൻ്റെ മേശയിങ്കൽ ഈ നിന്റെ ദാസൻ സന്തോഷിക്കുകയും നിന്റെ തിരുമുഖത്തിൻ്റെ തേജസ്സിനാൽ ഈ നിന്റെ ദാസൻ്റെ മുഖം ശോഭിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, കൃപ നിറഞ്ഞ ദൈവമേ, ഈ സമയത്ത് വിലപിച്ചും ദുഃഖിച്ചും ഇരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ച് പരിപാകതയുള്ള നടപടികളിലും വിശുദ്ധ പാതകളിലും നടത്തി ശക്തിപ്പെടുത്തണമേ. ഈ ലോകത്തിൽ പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ കൃപയുടെ ചിറകിൻ കീഴിൽ ഞങ്ങളെ മറച്ച് ദുഃഖവും അതിവേദനയും ഇല്ലാത്ത ഇടമായ സന്തോഷങ്ങളുടെ വാസസ്ഥലത്തേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ. കർത്താവേ, മുഖപ്രസാദത്തോടുകൂടെ നിന്നെ എതിരേൽപ്പാനും ആദ്യന്തമില്ലാത്ത രാജ്യത്തിൽ നീതിജ്ഞരോടും വിശുദ്ധരോടും കൂടെ നിന്നെ സ്തുതിപ്പാനും ഞങ്ങളെ അർഹരാക്കണമേ. നിനക്കെന്നും എൻ്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റും. ഓശോ വബുക്കുലുസ്ബാൽമിൻ വിശ്വസിച്ചിടുവേൻ പാപികളെ രക്ഷിതാവിൽ ആശ്വാസദാനൊന്നൊഴികെ പരനിൽ നിന്നുമേ ഊറ്റവരെയോ ഉണർവറ്റവരെയോ മാറ്റുള്ളോരെയോ പോറ്റിക്കൊള്ളുന്ന ഓടിയ
ശ്രീകളെ തേടി നാടുന്നു ആടലോഴിഞ്ഞാതരവാൻ പാടേച്ചു നീടുവേ ഹല്ലേലൂയ ഇമ്പമുള്ളതിൻ്റെ പരിമളത്തിൻ്റെ ഐശ്വര്യം കൊണ്ട് ഉന്നതത്തിൽ മേലുള്ളവർക്കും അഗാധത്തിൽ താഴെയുള്ളവർക്കും കബറുകളിൽ മരിച്ചവർക്കും വെള്ളി വലുകന ഇമ്പമുള്ള ധൂപവും സൗരഭ്യവുമായിരിക്കുന്ന കർത്താവേ നിന്നിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന നിന്റെ ഇടയാലായ ഞങ്ങൾക്ക് ഏൽപ്പിനെ കുറിച്ചുള്ള പരിജ്ഞാനവും പാപപരിഹാരം കൊണ്ടുള്ള ആനന്ദവും നൽകുമാറാകണമേ. നിന്റെ ശ്രേഷ്ഠത്തെ മുദിപ്പിക്കുകയും നിന്റെ ദൈവത്തെ വെളിപ്പെടുകയും ചെയ്ത ദിവസത്തിൽ നിന്റെ വലതുഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോടുകൂടെ നിനക്കും നിന്റെ വിലാപനം പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതരായി തീരണമേ. ആമീൻ. ആദാമിൻ്റെ മക്കളെ കൊന്ന മഹാസർപ്പത്തെ തൻ്റെ മരണം മൂലം കൊന്ന യോദ്ധാവായുള്ളവേ, നിന്റെ വിശുദ്ധ മാലാഖമാരുമായി മഹത്വത്തോടെ നീ എഴുന്നള്ളുമ്പോൾ നശിച്ചു പോകാത്ത വെള്ളനിലയെങ്കിൽ ഞങ്ങൾക്ക് നൽകണമേ. ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനായ രാജാവ് തൻ്റെ മഹത്വത്തോടെ ഉന്നതത്തിൽ നിന്നുദിക്കുന്നു. കബറുകളിലുള്ള മരിച്ചവരെ അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. മരിച്ചവർ കബറുകളിൽ നിന്ന് ഒരുമിച്ച് ഉയർത്തെഴുന്നേറ്റ് മരിച്ചവരെ വരികയും തൻ്റെ സ്ലീപായാൽ നമ്മെ വീണ്ടെടുക്കുകയും ചെയ്തവനും വീണ്ടും വന്ന ആദാമിൻ സന്താനങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിപ്പാനും അവരെ മഹത്വത്തിൻ്റെ വെള്ളനിലയങ്ക ധരിപ്പിപ്പാനും ഇരിക്കുന്ന ജയവീരനാകുന്ന നമ്മുടെ രാജാവായ യേശുവിനെ നാം സ്തോത്രം ചെയ്ത് വന്ദിക്കണം. ഓരോരുത്തന് അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പകരം കൊടുപ്പാൻ രാജപുത്രൻ അവസാന നാളിൽ എഴുന്നള്ളുന്നു. നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ, ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിടാ. കുഞ്ഞാട്ടിനുടയ പാവന രക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കാം. നിന്തിരുവിഷ്ടം പോ മണ്ണാലങ്ങളെ നീ മനഞ്ഞു നിന്നാജ്ഞാലങ്കിച്ചടിയാ. പാപം ചെയ്തതിനാ ഞങ്ങളെ നരകത്തിൽ കൈവെടിയരുതേ നീ കരുണാവാരിധിയേ. പാപം ചെയ്തടിയാ കുറവുള്ളവരായി അറിയുന്നതു ഞങ്ങൾ അലിവു നിറഞ്ഞോനേ. ദയവേറുന്നോ നീ നിന്നനുഗ്രഹത്തിനാ കാത്തിടുന്നെങ്ങൾ കൃപതോ നീടണമേ. ഉന്നതമണവാളൻ ഉദിക്കും നേരത്ത് ഒരുങ്ങിയിരിക്കുന്നോ ആനന്ദിച്ചിടും. മഹത്വം നാഥനും ബഹുമതിനാഥനും വന്ദനവും സ്തുതിയും വിശുദ്ധ റൂഹായ്ക്കും. ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പനയാൽ ഞങ്ങളിടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ഈ ദാസനെ യാത്ര അയക്കുന്ന ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ പിതാവിനെ കുറിച്ച് ദുഃഖിക്കുന്നതായ ഞങ്ങളെയും പ്രത്യേകമായി പിതാവിൻ്റെ കുടുംബക്കാരെയും ചാർച്ചക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തണമേ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്നതായ മഹത്തായ ഭാഗ്യങ്ങൾക്ക് ഈ പ്രിയ പിതാവും അവകാശിയാകും എന്നുള്ള പ്രത്യാശയിന്മേൽ ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്ന് അകത്ത് പ്രവേശ ലോകാരംഭത്തിന് മുൻപേ നിങ്ങൾക്കായി ഒരുക്കിപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചുകൊള്ളുവീൻ എന്നുള്ള സന്തോഷം ഞങ്ങളെല്ലാവരും യോഗ്യതരായി കേൾപ്പാൻ ഞങ്ങളെല്ലാവരും യോഗ്യതരായി തീരുമാറാകണമേ. ആമേ. ഇരുലോകങ്ങളിലും ഞങ്ങൾ
നിനക്കുള്ളവരാകുന്നല്ലോ ഇഹത്തിലും ഭാരത്തിലും നീ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാ ഞങ്ങളില്ലാതിരുന്നപ്പോൾ നീ ഞങ്ങളെ സൃഷ്ടിച്ചു നാഥ ഞങ്ങളുണ്ടായിരിക്കുന്നിപ്പോൾ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാ ഞങ്ങളെ സൃഷ്ടിച്ച നിന്റെ സ്നേഹം ദിഗുള്ളതത്രേ നീ ഞങ്ങളെ ജീവിപ്പിച്ച ഞങ്ങൾ നാശം കാണുകയില്ല ജീവിതത്തിൽ ഓരോരുത്തൻ ചെയ്തിട്ടുള്ള പ്രവർത്തിക്കൂ തക്കവണ്ണം എല്ലാവനും പ്രതിഫലം നൽകും നാഥൻ കർത്താവേ നീ ആ നേരത്തിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ ഏതുമേ നീ ഓർത്തിടാതെ ഈ ഞങ്ങളെ അനുഗ്രഹിക്ക താതനാകും ദൈവത്തിനോ മഹത്വവും തൻ സുതനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും എന്നേക്കും ആമീൻ ആമീൻ കർത്താവേ പുനരുദ്ധാനത്തിൽ സന്തോഷം നിറഞ്ഞിരിക്കുന്ന നിന്റെ മണവറയിൽ പ്രവേശിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ദൈവപുത്രൻ തൻ്റെ സൈന്യങ്ങളുടെ ആയിരം ആയിരങ്ങളോടും പതിനായിരം പതിനായിരങ്ങളോടും കൂടെ പരിശോധനയ്ക്കും ന്യായവിധിക്കുമായിട്ട് വരുന്നു ന്യായാധിപതിയെ ഭയപ്പെടാത്തവൻ ആരുള്ളൂ രാജാവും തൻ്റെ സിംഹാസനത്തിലിരിക്കുന്നു ആദാമിൻ സന്താനങ്ങൾ തൻ്റെ മുമ്പാകെ ഒന്നിച്ചു കൂടുകയും സർവ്വഭൂമിയും ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള സർവ്വവംശങ്ങളും കാണപ്പെടുകയും ചെയ്യുന്നു തീജ്വാലയിൻ വടികളുള്ള ഭയങ്കരനായ രാജാവ് തൻ്റെ ദാസന്മാരോട് കൽപ്പിക്കുന്നു അവൻ നീതിമാന്മാരെ അന്യായക്കാരിൽ നിന്ന് വേർതിരിക്കുന്നു അവർ ഭയങ്കരത്വമുള്ള വലിയ സിംഹാസനത്തിന് മുമ്പാകെ നിൽക്കുന്നു രാജാവ് തൻ്റെ വലത്തുഭാഗത്തുള്ളവരോട് എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾ വന്ന് ഉൾപ്രവേശിച്ച് ജീവനെ അവകാശമാക്കിക്കൊള്ളുവീൻ എന്ന് കൽപ്പിക്കുന്നു അവിടെ ഇടത്തുഭാഗത്തുള്ളവർ മഹാഭയത്തോടും ലജ്ജയോടും കൂടെ നിൽക്കുന്നു ശപിക്കപ്പെട്ടവരെ നരകാഗ്നിയിലേക്ക് പോകുവീൻ എന്നരുളി ചെയ്യുന്ന രാജപുത്രൻ്റെ ശബ്ദം അവർ കേൾക്കുന്നു നല്ലവർ പ്രകാശത്തിൻ്റെ മണവറയിലേക്ക് പ്രവേശിക്കുന്നു ദുഷ്ടന്മാർ ഇരുട്ടിലേക്ക് പോകുന്നു തൻ്റെ മുമ്പാകെ സകല സൃഷ്ടികളും കുമ്പിട്ട് വന്നിക്കുന്ന രാജാതിരാജാവും കർത്താതികർത്താവുമായുള്ളവേ ഞങ്ങൾ നിൻ്റെ സുവിശേഷം വഹിച്ചുകൊണ്ട് ജാതികളുടെ ഇടയിൽ നിൻ്റെ ഉപദേശങ്ങളെ പ്രസംഗിപ്പാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ തൻ്റെ പുത്രനെ അയച്ച പിതാവിന് മഹത്വവും മരിക്കുകയും ആദാമിനെയും ജീവിപ്പിക്കുകയും ചെയ്ത പുത്രന് വന്ദനവും പരിശുദ്ധ റൂഹായിക്ക് സ്തോത്രവും മഹത്വവും പുകഴ്ചയും എന്നേക്കുമുണ്ടായിരിക്കട്ടെ ആമേൻ ഉന്നതത്തിൽ നിറങ്ങി വന്ന് മരിക്കുകയും മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിയായ തനിക്ക് സ്തുതി മരണ ദിവസം കയ്പുള്ള ദിവസമാകുന്നു അത് കരച്ചിലിൻ്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു കർത്താവേ നീ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ മരണ ദിവസം എല്ലാ മനുഷ്യനും ഒരു പാനീയമാകുന്നു എന്നാൽ അത് യൗവന പ്രായത്തിലായാൽ അധികം കയ്പും സങ്കടവും ഉള്ളതുമാകുന്നു കർത്താവേ ഞങ്ങളുടെ ആശ്വാസമായിരിക്കണമേ സഹോദരൻ രക്ഷിക്കുന്നില്ല സ്നേഹിതൻ സഹായിക്കുന്നതുമില്ല എന്നുള്ള പ്രവാചകന്റെ വചനം നിപ്രവർത്തിയാൽ നിവർത്തിയായി കർത്താവേ നീ ഞങ്ങളെ സഹായിക്കണമേ എല്ലാവനും അവനവനെ മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാകുന്നു മരണം എല്ലാവനെയും പിരിച്ചുവിടുന്നത് കൊണ്ട് കരയുന്നത് യുക്തവുമാകുന്നു കർത്താവേ നീ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ കർത്താവേ മരിച്ചവർ നിന്നാൽ ജീവിക്കുകയും മിതമാർ ഉയർത്തുനേൽക്കുകയും അവർ രാജ്യം അവകാശമായി സ്തുതി പാടുകയും ചെയ്യുന്നതുകൊണ്ട് എല്ലാ നാവുകളിൽ നിന്നും നിനക്ക് സ്തുതി ആമേ കർത്താകർത്താ വിളിക്കുന്നെങ്ങൾ തുണയ്ക്കായി വരിക പ്രാർത്ഥന കേട്ടടിയാരുടമേൽ ദയ ചെയ്തണമേ അന്യായം വിട്ടകന്നു നീതിയോടടുപ്പാൻ ആഗ്രഹിക്കുന്നവർക്കു മരണം ഉപദേഷ്ടാവത്രേ അധീനതയിൽ നിന്നും വെപ്പാൻ കഴിവില്ലാത്ത
ആയുസ്സിന്മേലാശയിക്കരുതെന്ന് മരണം ചൊല്ലുന്നു. മരണനുഖത്തിൽ നിന്നൊഴിയുന്നോനൊരുത്തനുമില്ല. ആയതിൻ്റെ അധികാരം വിട്ടു പോവോനുമില്ല. ഉത്തരമരുൾകാരുൾകാദേവ അനുഗ്രഹിക്ക. മർത്യർചിത്തം അനുതാപേ നീ വരുത്തിയിടണമേ. എന്നാൽ എൻ്റെ സഹോദരരെ, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം യേശുവിൽ നിദ്ര കൊണ്ടവരെ ഇങ്ങനെ തന്നെ അവനോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിൻ്റെ വരവിൽ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടിട്ടുള്ളവരെ മുൻപിടുകയില്ല എന്നുള്ള ഇതിനെ കർത്താവിൻ്റെ വനിതാ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തൻ്റെ കൽപ്പനയോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിൻ്റെ ഹാളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്നു. മശിഹായി മരിച്ചവർ മുമ്പേ എഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോട് ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ അവരോടുകൂടെ ഒരുമിച്ച് മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൈക്കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയാ, ഓ ഹല്ലേലൂയാ. സഹോദരെ, നാം അടക്കത്തോടും ഭയത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ വിശുദ്ധ എവാഞ്ചേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവിന്റെ ആത്മാവോടുകൂടെ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന യോഹന്നാൻ ശ്ലീഹ എഴുതി ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ വിശുദ്ധ എവാഞ്ചേലിയോൻ. വന്നവൻ പരിവാരകുമാൻ വാഴ്ത്തപ്പെടാനാവുന്നു. നമ്മുടെ രക്ഷിക്കാത്തനെ ജീവിതാവന സ്തുതി. തന്നെ കേടുന്ന എല്ലാവരുടെ മേലും നീക്കുണ്ടായിരിക്കട്ടെ. കന്യകമറിയാമിൽ ദൈവമായ ജീവൻ വചനമായ നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മശിഹായുടെ നടപടിയുടെ കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്താവിനെ എതിരേൽപ്പാൻ ചെന്നു. മറിയോ വീട്ടിൽ നിന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുക്കുമെന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ആരും മരിക്കില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൾ അവനോട്, ഉപകർത്താവേ, ലോകത്തിൽ വരുവാനിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുറിയേലായി സോൻ എന്ന പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിന്റെയും വേർപാടിനെയും ഉടയവനും ആത്മാക്കളുടെയും സർവ്വജഡത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവനുമായ മശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു എന്നരുളി ചെയ്തവനായ ഞങ്ങളുടെ മശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മശിഹാ തമ്പുരാനെ, നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടും കൂടെ ഞങ്ങളെയും നിന്റെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ രണ്ടാമത്തെ എഴുന്നള്ള തിങ്കൾ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുവാനും നിന്റെ സകല പരിശുദ്ധന്മാരോടും കൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായെയും സ്തുതിപ്പാനും തക്കവണ്ണം സന്തോഷം വരുത്തുന്ന നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രകാശമുള്ള കതിരുകളെ കൊണ്ട് ഞങ്ങളെ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ മൂന്ന് പ്രാവശ്യം കുറിയേലായി സോൻ എന്ന് ചൊല്ലണം. കുറിയേലായി സോൻ.
ഇതോടുകൂടെ ഭവനത്തിലെ ശുശ്രൂഷ ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ ഷീജോ അച്ഛൻ പ്രാർത്ഥിച്ച് ഈ ഭവനത്തിലെ ശുശ്രൂഷ അവസാനിപ്പിക്കും. ഇന്ന് ഈ ശുശ്രൂഷയിൽ കടന്നു വരികയും ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്ത പ്രിയപ്പെട്ട ഷീജോ അച്ഛനോടും ഈ ഭവനത്തിൽ വന്ന് പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കുകയും കണ്ടോളൻസ് അറിയിക്കുകയും ചെയ്ത എല്ലാവരോടും ഇന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളോട് എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ പ്രിയ കുടുംബത്തിൻ്റെ പേരിൽ പ്രത്യേകമായി അറിയിക്കുകയും ചെയ്യുന്നു. ഷീജോ അച്ഛൻ ഇപ്പോൾ പ്രാർത്ഥിക്കും. പ്രാർത്ഥനയ്ക്ക് ശേഷം അടുത്ത ബന്ധുക്കൾക്ക് അന്ത്യചുംബനം നൽകാവുന്നതാണ്. ഞങ്ങളെ സൃഷ്ടിക്കുകയും അവിടുത്തെ തിരുശ്വാസം ഞങ്ങളിലേക്ക് ഊതുകയും ചെയ്ത ഞങ്ങളുടെ നല്ല ദൈവമേ, ജീവൻ്റെ മേലും മരണത്തിൻ്റെ മേലും അധികാരമുള്ളവനെ, കർത്താവേ, ഞങ്ങളുടെ ജീവനും ജീവിതവും അവിടുത്തെ വലിയ ദാനമാണെന്ന് ഞങ്ങളെപ്പോഴും പൂർണ്ണമായി വിശ്വസിക്കുന്നു. അത് ഞങ്ങൾക്ക് നൽകിയവൻ നീയാകയാൽ അത് ഏത് നിമിഷവും ഞങ്ങളിൽ നിന്ന് എടുക്കുന്നതിനും അവകാശവും അധികാരമുള്ളവനാകുന്നതെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. കർത്താവ്, ഇന്നേ ദിവസം കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ഈ ഭവനത്തിൽ വന്നിരിക്കുമ്പോൾ ഈ പ്രിയ പിതാവിൽ നിന്ന് കർത്താവ് അങ്ങ് നൽകിയതായ ജീവൻ തിരികെ എടുത്തിരിക്കുന്നു എന്നുള്ളതായ ബോധ്യം ഞങ്ങളിൽ നിറയ്ക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, നിൻ്റെ ഈ മകന് ഈ ഭൂമിയിൽ ജനിക്കുവാനുള്ളതായ സാഹചര്യങ്ങളും അവകാശങ്ങളും അനുഗ്രഹങ്ങളും നൽകി. കർത്താവേ, നിൻ്റെ ഈ പ്രിയ മകന് വളരുവാനുള്ള സാഹചര്യങ്ങളെ നൽകി. പഠന മേഖലയും തൊഴിൽ മേഖലകളും ഒക്കെ നൽകി. കുടുംബജീവിതങ്ങൾ നൽകി. കുടുംബജീവിതത്തിൽ കുഞ്ഞുങ്ങളൊക്കെ നൽകി. നന്ദിയോടുകൂടി സ്തോത്രം. കർത്താവേ, എല്ലാവിധമായ അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും നിൻ്റെ മകന് നൽകി. കർത്താവേ, ഈ ദേശത്ത് വന്ന് താമസിക്കുവാനും തൊഴിൽ മേഖലയിൽ കർത്താവ് അനുഗ്രഹപ്രദമായ തൊഴിൽ മേഖല കണ്ടെത്തുവാനും കർത്താവ് നിൻ്റെ മകനെ സഹായിച്ചു. കർത്താവെ, തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയെത്ര അനുഗ്രഹങ്ങൾ കർത്താവെ പ്രിയ പിതാവിൻ്റെ ജീവിതത്തിൽ അങ്ങ് ചൊരിഞ്ഞു നൽകി. എല്ലാത്തിനുമായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ സന്നിധിയിലേക്ക് അവിടുന്ന് വിളിച്ച് ചേർത്തിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങൾ കർത്താവെ ഈ ലഭ്യമായ കൃപകളെ ഓർത്ത് ദൈവമേ നിനക്ക് സ്തുതിയും നന്ദിയും കരേറ്റുന്നു. പ്രിയപ്പെട്ട പിതാവിൻ്റെ ജീവിതത്തെ ഓർത്ത് കർത്താവെ ഞങ്ങൾ കർത്താവെ നിന്നെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, നിന്റെ മകൻ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതം കർത്താവെ ഈ സമൂഹത്തിനും ദേശത്തിനും ഇടവകയ്ക്കും ഇടവക ജനങ്ങൾക്കും ക്രിസ്തീയ സമൂഹത്തിനൊക്കെ അനുഗ്രഹപ്രദമായ രീതിയിൽ നേതൃത്വം നൽകുവാൻ വേണ്ടതായ കൃപയും അതിന് വേണ്ടതായ സാഹചര്യങ്ങളൊക്കെയും ഒരുക്കി കൊടുത്തു. നിന്റെ മകന് ലഭ്യമായ കഴിവുകളൊക്കെ ഈ ദേശത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ കർത്താവെ അവിടുന്ന് സഹായിച്ചു. നന്ദിയോടുകൂടി സ്തോത്രം. ദൈവമേ, ഇപ്രകാരം ചെയ്ത എല്ലാ നന്മയ്ക്കുമായി നന്ദിയോടുകൂടി സ്തോത്രം. കർത്താവെ, ഈ പ്രിയപ്പെട്ട ദിവസത്തിൽ കർത്താവെ ദുഃഖാർത്ഥരായിരിക്കുന്നതായ എല്ലാ കുടുംബാംഗങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ശുശ്രൂഷയിൽ ഇതുവരെ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. ഈ ശുശ്രൂഷയിലൂടെ പ്രിയ മക്കൾക്ക് ആശ്വാസവും കർത്താവെ പ്രിയ മകനെ അവിടുത്തെ സന്നിധിയിൽ വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയും ലഭ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനുഷ്യർക്ക് നൽകാവുന്ന സമാധാനത്തിൻ്റെ അപ്പുറത്തേക്ക് ദൈവികമായൊരു സമാധാനം നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതായ പ്രിയപ്പെട്ട മാതാവിനും അതോടൊപ്പം തന്നെ കർത്താവെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു. ഇവിടെ വരുവാൻ സാധിക്കാതെ ദൂരെയായിരിക്കുന്ന മകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും കർത്താവെ ആശ്വാസവും ദൈവികമായ സമാധാനവും നിൻ്റെ ഈ മക്കളുടെ മേലൊക്കെ ചൊരിയണമേ. ശുശ്രൂഷയിൽ കർത്താവെ തുടർന്നുള്ളതായ സമയങ്ങളും ദൈവികമായ കൃപ ഉണ്ടാകണമേ. കർത്താവെ, തുടർന്ന് കർത്താവെ ഈ മൃതശരീരം സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്നു. വഴിയാത്രയിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ. തുടർന്നുള്ളതായ ശുശ്രൂഷകളും ധന്യമായി തീരണമേ. പിതാവിൻ്റെ ശരീരത്തിന് മൃതശരീരത്തിന് ഉചിതമായ യാത്രയപ്പ് നൽകുവാൻ എല്ലാവരെയും ശക്തീകരിക്കുകയും പ്രാപ്തരാക്കുകയും ചെയ്യണമേ. ശുശ്രൂഷയ്ക്ക് നേരം നൽകുന്ന അച്ഛനെയും അവിടെ നിന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഈ കുടുംബത്തിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ സ്നേഹവും കർത്താവിൻ്റെ വലിയ ആശ്വാസവും നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ മേൽ അവിടെ നിന്ന് നിറഞ്ഞു നിൽക്കണമേ. തുടർന്നുള്ളതായ നാളുകളിൽ പ്രിയ മക്കൾക്ക് പിതാവിൻ്റെ ഓർമ്മയാണല്ലോ ഉള്ളത്. ദൈവമേ, നല്ല ഓർമ്മകളിൽ എന്നും സന്തോഷം കണ്ടെത്തുവാൻ അതിൽ കർത്താവെ സമാധാനം കണ്ടെത്തുവാൻ നിന്റെ മക്കളെ ഇടയാക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമൻ.
ആരും കാണുവാനായിട്ട് ഇല്ല എങ്കിൽ പ്രിയപ്പെട്ടവർക്ക് അന്ത്യചുംബനം നൽകി പ്രിയ സാറിൻ്റെ ഭൗതിക ശരീരത്തിന് യാത്ര പറയാവുന്നതാണ്. ആൻറ്റിയും മക്കളും അവസാനം വരത്തക്ക രീതിയിൽ ബാക്കിയുള്ളവർ ആദ്യം ചുംബനം നൽകുക.